ഇന്ന് ഫെബ്രുവരി 14 2022 ഒമാനിൽ കനത്ത മഴ പെയ്തിരിക്കുന്നു. ഒമാനിൽ മസ്കറ്റ് ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ തിങ്കളാഴ്ച പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. ഡീറ്റെയിൽ നോക്കാം. അപ്ഡേറ്റുകൾ കൃത്യമായി അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം കാണുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തിച്ചേരുന്നതാണ്. മസ്കറ്റിൽ ഞായറാഴ്ച അർദ്ധരാത്രി അപ്രതീക്ഷിതമായി എത്തിയ കനത്ത മഴയെ തുടർന്ന് മസ്കറ്റ് ഗവർണറേറ്റിൽ ഒരാൾ മരിച്ചു. മത്ര വിലയത്തിലെ ജിബ്രുവിൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ വിദേശിയാണ് മരിച്ചത്. ഇദ്ദേഹത്തെ വാഹനത്തിനുള്ളിൽ നിന്ന് രക്ഷിച്ചെങ്കിലും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മരിക്കുകയായിരുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഈ മേഖലയിൽ നിന്ന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ 30 പേരെ തിങ്കളാഴ്ച രക്ഷപ്പെടുത്തിയതായി സിവിൽസ് ആൻഡ് ആംബുലൻസ് അധികൃതർ അറിയിച്ചു. വെള്ളക്കെട്ടിനെ തുടർന്ന് അസൈബ ഗൂബ്ര റോഡ് താൽക്കാലികമായി അടച്ചു. പൌഷർ അമറാത്ത് റോഡിലും നിയന്ത്രണമുണ്ട്. ഈ വഴി പോകുന്നവർ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വാഹനത്തിനുള്ളിലും മറ്റും കുടുങ്ങിയ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 5 സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മത്ര മേഖലയിൽ നിന്ന് നിരവധി ആളുകളെ ഒഴിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്തതിനാൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി.